करना है। നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിന് മുമ്പ് അനാദിയായി ശാശ്വതമായി ഞങ്ങളുടെ ദൈവമാകുന്നു. കർത്താവേ, പ്രത്യേക കർത്താവിൽ കഴിഞ്ഞ ദീർഘവർഷങ്ങൾ ജീവിച്ച് കർത്താവിന്റെ സന്നിധി പ്രത്യാശയോടെ ഇമ്പങ്ങളുടെ പ്രതീക്ഷയിലേക്ക് വിളിച്ച് വേർതിരിക്കപ്പെട്ട വാത്സല്യ ജോർജാന്റെ ഭൗതിക അവശിഷ്ടമായി ഞങ്ങൾ സെമിത്തേരിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. കർത്താവ് ഞങ്ങളെ ഇത്രത്തോളം സഹായിച്ചല്ലോ. സകല ബുദ്ധിയെയും കവിഞ്ഞ ദൈവത്തിന്റെ സമാധാനം കൊണ്ട് പ്രിയപ്പെട്ടവരെ ആസ്വദിപ്പിക്കുകയും കർത്താവിൽ ആശ്രയിച്ച് ഉറച്ചിരിപ്പാതക്കവണ്ണം അവിടെ നിടയാക്കുകയും ചെയ്തനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിലെ നിരദാസന്റെ ശുശ്രൂഷയും പ്രവർത്തനങ്ങളും എല്ലാം മാതൃകാപരമായ ആത്മീയ മണ്ഡലത്തിൽ തിളങ്ങി നിൽക്കുന്ന ഒരു നക്ഷത്രത്തെ പോലെ ശോഭിച്ച പ്രിയപ്പെട്ടവൻ ദൈവസന്നിധിയിലും ബംഗാള പ്രതീക്ഷയിൽ വിശ്രമിക്കുകയാണല്ലോ. വേർപാട് ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവ് ആശ്വസിപ്പിക്കുകയും ദൈവരമണം നിറയ്ക്കുകയും ചെയ്യണമേ. പകൽക്കാലം നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും കർത്താവ് കയ്യേറ്റം നടത്തണമേ. കർത്താവിന്റെ വലിയ വാസനെ അതിനായി ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കർത്താവ് ഗംഭീരനാഥത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിന്റെ കാവർത്തോടും സ്വർഗത്തിൽ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുന്ന ആ പ്രഭാതത്തിന്റെ പൊൻപുനരിയില് പ്രിയപിതാവിനെ വീണ്ടും കാണാമെന്നുള്ള വിലപ്പെട്ട പ്രത്യാശ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നോട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും കർത്താവ് ഞങ്ങളുടെ ഉറക്കം വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കുകയാൽ കർത്താവിന്റെ വേലയെ വർദ്ധിച്ചു വരുന്നവരുമായി തിരുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. തൃക്കരുത്തിലേക്ക് ഏൽപ്പിക്കുന്നു മഹത്വമെല്ലാം തിരുമേനിക്കിരിക്കട്ടെ. പ്രാർത്ഥനയുള്ളവനായി സ്തോത്രം സ്തോത്രം സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ ദയമൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാത ശോഭിതത്തിൽ പാർത്തലെ രക്ഷാപെട്ടോരക്കേരെ കൂടിയാകാശെ പേർ വിളിക്കും നേരം കാണും എൻപെരു ദൈവസന്നിധിയിലേക്ക് വിശ്രമത്തിന് വേണ്ടി വിളിച്ച് ചേർക്കപ്പെട്ടിരിക്കുന്ന വാത്സല്യ പിതാവിന്റെ ഭൗമ ശരീരം ഇവിടെയുള്ള കല്ലറി സംസ്കരിക്കുവാന്നെല്ലാവരും കടന്നു വന്നിരിക്കുന്ന ഈ സമയത്ത് ദൈവത്തിന് വലിയ സാന്നിധ്യം തന്റെ വലിയ വാഗ്ദത്ത വചന പ്രകാരം നമ്മുടെ മധ്യ എഴുതള്ളി വന്നിട്ടുണ്ട്. ദൈവത്തിന്റെ വചനമാണ് നമുക്ക് ആശ്വാസം നൽകുന്നത്. ദൈവത്തിന്റെ വചനമാണ് നമുക്ക് പ്രത്യാശ നൽകുന്നത്. ഈ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ വിശുദ്ധ തിരുവെടുത്തു നിന്ന് ചില വേദവാക്യങ്ങൾ കർത്തൃദാസന്മാർ മാറി വായിച്ച് സഹായിക്കണമേ എന്ന് അറിയിക്കുകയാണ്. ഒന്ന് കൊരിന്ത്യർ പതിനഞ്ചാം അധ്യായത്തിന്റെ 20 മുതൽ 28 വരെയുള്ള വാക്യങ്ങളും 50 മുതൽ 58 വരെയുള്ള വാക്യങ്ങളും ഒന്ന് തെസ്സലോനിക്കർ 4 അധ്യായത്തിന്റെ 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങളും കർത്തൃദാസന്മാർ മാറി വായിക്കാം. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടൊരു ആദ്യഫലമായി മരിച്ചവരുടെ നിന്ന് ഉയർത്തിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണമുണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലമുണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്ന പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. ഓരോരുത്തർ താൻ താൻ്റെ നിലയിലത്തെ ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവെങ്കിൽ പിന്നെ അവസാനം. അന്ന് അവനെല്ലാം വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അവൻ സകല ശത്രുക്കളെയും കാൽ കിഴാക്കുവോളം വാഴേണ്ടതാകുന്നു. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. സകലത്തെ അവന്റെ കാൽ കിഴാക്കിയിരിക്കുന്നു എന്നുണ്ടല്ലോ. സകലം അവന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴാക്കി കൊടുത്തവൻ ഒഴികെ എന്ന് സ്പഷ്ടം. അൻപത് സൗരന്മാരെയും മാംസരീരങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയയില്ല.
ദ്രവത്വമദ്രവത്തെവകാശമാക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാലത്തെങ്കിൽ പെട്ടെന്ന് കണ്ണമിക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അശ്വരായി ഉയർക്കുകയെന്ന് രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളതോ ദ്രവത്വത്തെയും ഈ മർത്യമായ നമർത്വത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളതോ ദ്രവത്വത്തെയും ഈ മർത്യമായ നമർത്വത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന എഴുതിയ വചനം നിവൃത്തിയാകും. ഏ മരണമേ നിന്റെ ജയം എവിടെ? ഏ മരണമേ നിന്റെ വിഷമുള്ളവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം പാപത്തിന്റെ ശക്തിയോനായ പ്രമാണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. അയ്യാ എന്റെ പ്രിയ സ്വരമാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും. നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കാൻ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവേ. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന്, നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കുന്ന ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തതെന്ന് നാം വിശ്വസിക്കുന്നെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോട് ശിക്ഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകില്ല എന്ന് ഞാൻ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവിനും അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു, ബലഹീനത വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു, പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉയർക്കുന്നു. കർത്താവിൽ പ്രിയരെ, ഈ ദ്രവത്വമുള്ള ഈ ശരീരം ഈ കല്ലറയിൽ നാം സംസ്കരിക്കുന്നു. നമ്മുടെ കർത്താവിന് മടങ്ങി വരുമെങ്കിൽ അദ്രവത്ത ശരീരത്തിൽ നമ്മുടെ പ്രിയപിതാവ് ഇവിടെ നിന്നും ഉയർത്തെഴുന്നേറ്റു വരും. അപമാനമുള്ള ശരീരം നമ്മുടെ സംസ്കരിക്കുവാൻ പോകുന്നു. തേജസ്സുള്ള ശരീരത്തിൽ താൻ ഉയർത്തെഴുന്നേറ്റു വരും. ബലഹീനമായ ശരീരം നമ്മുടെ സംസ്കരിക്കുവാൻ പോകുന്നു. ശക്തിയുള്ള ശരീരത്തിൽ പ്രിയപിതാവ് ഇവിടെ നിന്നും എഴുന്നേറ്റ് വരും. പ്രാകൃത ശരീരം നമ്മുടെ സംസ്കരിക്കുവാൻ പോകുന്നു. നമ്മുടെ കർത്താവിന്റെ പ്രത്യക്ഷതയിൽ കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൃശ്യത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന നമ്മുടെ കർത്താവ് യേശുവിനെ മടങ്ങി വരുമെങ്കിൽ പ്രിയപ്പെട്ട പിതാവ് മഹത്വ ശരീരത്തോടുകൂടെ ആത്മീയ ശരീരത്തോടുകൂടെ ഇവിടെ നിന്നും ഉയർത്തെഴുന്നേറ്റ് വരും. ആ പ്രത്യാശയോടുകൂടെ ഈ ശുശ്രൂഷ നമ്മുടെ നിർവഹിക്കുവാൻ പോകുകയാണ്. ഇനി ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ പെട്ടെന്ന് കാണുക. ചുമതലപ്പെട്ടവർ, ഉത്തരവാദിത്വപ്പെട്ടവർ ബോഡി താത്ത് മുഖം മൂടി പെട്ടി അടച്ച് ഈ പെട്ടി കല്ലറയിലേക്ക് ഇറക്കി വെക്കേണ്ട സമയമാണ്. അക്കാര്യം ചെയ്യാം. കർത്താവോ ഗംഭീരനാഥത്തോടും
ജീവിക്കും എൻ്റെ ശവങ്ങൾ എഴുന്നേൽക്കും കുടിയിൽ കിടക്കുന്നവരെ ഉണർന്ന് ഘോഷിപ്പി നിന്റെ മഞ്ഞ പ്രഭാതത്തിലെ മഞ്ഞ് പോലെ ഇരിക്കുന്നു ഭൂമി ഭ്രതന്മാരെ പ്രസവിക്കുമല്ലോ മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവനോട് ഉൾപ്പെടിവ് നിൽക്കുമെന്നും ഞാൻ അറിയുന്നു ഇങ്ങനെ എന്റെ തോക്ക് നശിച്ച ശേഷം ഞാൻ ദേഹസ്ഥെതിരായി ദൈവത്തെ കാണും ഞാൻ തന്നെ അവരെ കാണും അന്യനല്ല എന്റെ സ്വന്ത കണ്ണ് അവരെ കാണും നമുക്കൊരു നിമിഷം കൂടെ പ്രാർത്ഥിക്കാം രണ്ട് വർഷങ്ങൾ ഈ ഭൂമി ജീവിക്കുവാനും അവിടുത്തെ അവസരം നൽകി അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ആത്മഭാരത്തോടുകൂടെ അനേകരോട് സുവിശേഷം അറിയിച്ചുകൊണ്ട് നല്ല സാക്ഷ്യം പുലർത്തിക്കൊണ്ട് ദൈവനാമഹത്വത്തിന് വേണ്ടി ദൈവസഭയ്ക്കും കുടുംബത്തിനും അനുഗ്രഹമായിരിക്കാൻ പ്രിയപിതാവിനോടുത്ത കൃപയ്ക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു അങ്ങയുടെ സമയത്ത് അങ്ങയുടെ സന്നിധിയിലേക്ക് തന്നെ വിളിച്ചു കേൾക്കുവാൻ അങ്ങേക്ക് പ്രസാദമായി തോന്നുന്നു ഞങ്ങളുടെ പ്രിയപിതാവ് അങ്ങയുടെ മുഖം കണ്ടുകൊണ്ട് അങ്ങയുടെ സന്നിധി വിശ്രമിക്കുന്ന ഈ സമയത്ത് എന്റെ ഭൗമ ശരീരം അങ്ങയുടെ മടങ്ങി വരുമെങ്കിൽ ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള വലിയ പ്രത്യാശയോടുകൂടെ ഞങ്ങൾ ഈ കല്ലറയിൽ സംസ്കരിക്കുവാൻ പോകുന്നു പൊടിയെന്നടുത്ത ഈ ശരീരത്തെ പൊടിയിലേക്ക് ഞങ്ങൾ തിരികെ ഏൽപ്പിക്കുവാൻ പോകുന്ന സമയത്ത് ഭാഗ്യകരമായൊരു പ്രത്യാശ ജീവനുള്ള ഒരു പ്രത്യാശ ഞങ്ങളുടെ ഉള്ളങ്ങളിൽ അവിടെ നിന്ന് നൽകിയിരിക്കുന്നത് ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു കാഹളം ധ്വനിക്കും കല്ലറകൾ തുറക്കപ്പെടും മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നേറ്റു വരുന്ന ഉയർത്തെഴുന്നേൽപ്പിന് പൊൻപുലഹരിയിൽ ഞങ്ങളുടെ പ്രിയപിതാവ് മഹത്വ ശരീരധാരിയായി ഇവിടെ ഒന്ന് ഉയർത്തെഴുന്നേറ്റു വരുമെന്നുള്ള ആ വലിയ വിശ്വാസത്തിനായി പ്രത്യാശയ്ക്കായി ഞങ്ങളൊക്കെ വാഴ്ത്തുന്നു കർത്താവേ ദുഃഖിതരായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ എല്ലാവരുടെ ഹൃദയങ്ങളിൽ ദിവ്യാശ്വാസവും ദിവ്യ സമാധാനവും പകർന്നു കൊടുക്കണമേ പ്രിയമാതാവിനെ ആശ്വസിപ്പിക്കണമേ മക്കളെ അവരുടെ കുടുംബങ്ങളെയും കൊച്ചുമക്കളെയും ഈ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരെയും അവിടുത്തെ കരം നീട്ടി അവിടെ ഹൃദയത്തിന് മുറിവുകളെ കെട്ടി ദൈവരെ എല്ലാവരെയും ആശ്വസിപ്പിച്ച് കർത്താവിൽ പ്രത്യാശയോട് ജീവിപ്പാണ് കൃപ എല്ലാവർക്കും അവിടെ നൽകണമേ ശുശ്രൂഷ അവിടെ നിന്ന് മാറിക്കണമേ മഹത്വം അങ്ങ് എടുക്കണമേ യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിച്ചത് ദയോടെ കേൾക്കണം കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടു കൂടെ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേറ്റ് വരുന്ന ഉയർത്തെഴുന്നേൽപ്പര പൊൻപുലരിയിൽ വാത്സല്യ പിതാവ് ഈ കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരേണ്ടതിന് ദൈവത്തുള്ള വിശ്വാസത്തിലും ദൈവവചനത്തുള്ള വിശ്വാസത്തിലും ദൈവത്തുള്ള പ്രത്യാശയിലും ദൈവവചനത്തുള്ള പ്രത്യാശയിലും ദൈവനാമത്തിൽ ഈ ഭൗമ ശരീരം ഈ കല്ലറയിൽ ഞങ്ങൾ സംസ്കരിച്ച് കൊള്ളുന്നു പ്രിയപിതാവേ പോയിക്കൊള്ളുക കാലാവസാനത്തെങ്കിൽ നിന്റെ ഓഹരി പ്രാപിക്കുവാൻ ഇവിടെ നിന്നും എഴുന്നേറ്റ് വരിക പരിശാദിപൊടിയാകുന്നു പൊടിയിൽ നിന്ന് എടുത്തിരിക്കുന്നു നിപുടിയിലേക്ക് തിരികെ ചേരുമെന്നുള്ള ദൈവവചന നിവൃത്തിക്കായി പൊടിയിൽ നിന്നും പൊടി എടുത്തിരിക്കുന്ന ഈ ശരീരത്തെ പൊടിയിലേക്ക് പൊടിയിലേക്ക് തിരികെ ഏൽപ്പിക്കുന്നു അല്പസമയത്തേക്ക് പ്രിയപിതാവിന്റെ സ്നേഹമുള്ള മുഖം നമുക്ക് മറഞ്ഞിരിക്കുന്നു എങ്കിലും നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ തേജസ്സിൽ വീണ്ടും കാണാം വേണ്ട ദുഃഖം തല്ലുമേ ഉണ്ടോ പ്രത്യാശയും ദിനാ Yeah.
ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമി ഒഴിഞ്ഞുപോയി. സമുദ്രവും ഇനിയില്ല. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധി തന്നെ ഇറങ്ങുന്നു ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതാണ് ഞാൻ കേട്ടത്. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവനവരോടുകൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. അവനവരുടെ കണ്ണീരെല്ലാം തുടച്ചു കളയും. ഇനി മരണം ഉണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടത ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തെ അത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിൽ ഇരിക്കും. ഇതാ ഞാൻ സകലം പുതുതാക്കുന്നു എന്ന് അറിയി ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു എന്നും അവൻ കൽപ്പിച്ചു. മരണം ഉണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. മാനിയാ സഹോദരങ്ങളെ, നമ്മുടെ പ്രിയപിതാവിനുള്ള ബന്ധത്തിലും ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. ഇനി മരണം ഉണ്ടാകുകയില്ല. എന്നാൽ കർത്താവരം താമസിച്ചാൽ നാം ഈ ഭൂമി ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കഷ്ടതയുണ്ട്, ദുഃഖമുണ്ട്, മുറവിളിയുണ്ട്, മരണത്തിന്റെ അനുഭവമുണ്ട്. എന്നാൽ കർത്താവിൽ പ്രത്യാശയുള്ള ദൈവമക്കൾ ഭാഗ്യവാന്മാരാണ്. കർത്താവരം താമസിച്ച് നമ്മൾ എല്ലാവരും ഒരു ദിവസം ഈ വഴിയായി കടന്നു പോകേണ്ടവരാണ്. മനുഷ്യന്റെ അവസ്ഥ ഇതാകുന്നുവെങ്കിൽ ബലവാരെന്തിനു പ്രശംസിക്കണം, ധനവാരെന്തിനു പ്രശംസിക്കണം, ഞാൻ എന്തിന് പ്രശംസിക്കണം, സൗന്ദര്യമുള്ളവർ എന്തിന് പ്രശംസിക്കണം. ആ മായ മായ സകലതും മായ. എല്ലാത്തിൻ്റെയും സാരം കേട്ടുകൊള്ളുക. ദൈവത്തെ ഭയപ്പെട്ട് അവരെ കൽപ്പനകളെ പ്രമാണിച്ചു കൊടുക്ക. അതാകുന്നു സകല പുരുഷർക്കും വിടുന്നു. പരാശ്രയിതരെ, ദൈവത്തെ ഭയപ്പെടാം, ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കാം. ദൈവം വിളിക്കുന്ന സമയത്തിന് വേണ്ടി ഒരുങ്ങാം. കർത്താവിന്റെ മടങ്ങി വരവിനായി ഒരുക്കത്തോടെ ജീവിക്കാം. അയാളുടെ കൃപ ദൈവം എല്ലാവർക്കും നൽകട്ടെ. ദുഃഖത്തിലായിരിക്കും എല്ലാവരും ദൈവം ആശ്വസിപ്പിക്കട്ടെ. പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷ അവസാനിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നന്ദി ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു കർത്താവേ. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും കർത്താവേ മനുഷ്യർക്ക് അങ്ങ് നിയമിച്ചിരിക്കുന്നല്ലോ. എന്നാൽ അവിടുത്തെ പുത്രൻ മുഖാന്തരം ഞങ്ങൾക്ക് തരുന്ന വലിയ ജയത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഒരു പുരുഷായുസ് മുഴുവൻ കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ സേവനം ചെയ്യുവാൻ ഈ പ്രിയ പിതാവിനെ കർത്താവ് സഹായിച്ചല്ലോ. കർത്താവേ നല്ലൊരു മാതൃക വെച്ച്, നല്ലൊരു സാക്ഷ്യം വെച്ച് ഈ ഭൂമിയിൽ നിന്ന് തന്റെ ജീവിതം തികച്ച അങ്ങയുടെ സന്നിധിയിൽ പ്രത്യാശയോടെ പ്രവേശിപ്പാൻ ദൈവം കൊടുത്ത വലിയ ഭാഗ്യത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, തന്റെ ഭൗതിക ശരീരം അങ്ങയുടെ കൃപയിൽ ആശ്രയിച്ച് ഇന്ന് പകലിൽ ഇവിടെ സംസ്കരിക്കുവാൻ അവിടുത്തെ മക്കളാകുന്ന ഞങ്ങൾക്ക് ദൈവം തന്ന അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷ നിർവഹിപ്പാൻ ഞങ്ങളുടെ ദാസനെ അവിടുന്ന് ബലപ്പെടുത്തിയതിനാൽ നന്ദിയോടെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. വർദ്ധിച്ച ദൈവകൃപയാൽ വീണ്ടും അവിടുന്ന് ബലപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച അങ്ങയുടെ ദാസന്മാർക്കായി, ദൈവജനത്തിനായി, സഹോദരങ്ങൾക്കായി, ബന്ധുമിത്രാദികൾക്കായി എല്ലാം ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ തികഞ്ഞ പ്രത്യാശയാൽ ഓരോ ഹൃദയങ്ങളെയും കർത്താവ് അവിടുന്ന് നിറയ്ക്കുമാറാകണമേ എന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഉയർപ്പിന്റെ പൊൻപുരിയിൽ കർത്താവേ പ്രിയ പിതാവിനെ കാണാമെന്നുള്ള വലിയ പ്രത്യാശയോടെ ഇന്ന് പകലിൽ ഞങ്ങൾ ഇവിടെ നിന്ന് വിട ചൊല്ലുന്നു. അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് നിന്റെ മക്കളെ നിറയ്ക്കണമേ, സമാധാനത്താൽ കർത്താവ് നിറയ്ക്കണമേ, തികഞ്ഞ പ്രത്യാശയാൽ കർത്താവ് നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച് ആരെങ്കിലും ഈ പ്രത്യാശയില്ലാത്തവരുണ്ടെങ്കിൽ ഇന്ന് പകലിൽ അങ്ങയുടെ പുത്രനുള്ള ആശ്രയത്താൽ ആ വലിയ പ്രത്യാശയോടെ ഇവിടെ നിന്ന് മടങ്ങുവാൻ കർത്താവ് കൃപ ചെയ്യണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവ് അതിനായി ഒരുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി നന്ദിയോടെ സ്തോത്രം. ോടും സകല വിശുദ്ധന്മാരോടും വേർപാട് ദുഃഖത്തിനും വേദനയിലും ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടു കൂടെയും ഇപ്പോഴും എപ്പോഴും നമ്മുടെ കർത്താവായ യേശുവിനെ മടങ്ങിവരോളം ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം മരണത്തിന്മേൽ ജയം നൽകുന്ന ദൈവത്തിനു സ്തോത്രം. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ശുശ്രൂഷ സംബന്ധിച്ച് എല്ലാവർക്കും വിശേഷാൽ
ഈ ശുശ്രൂഷ അനുഗ്രഹം നിർവഹിച്ച കർത്താവിന്റെ ദാസൻ പ്രസംഗിച്ച തോമസ് അവരോടും മറ്റ് ദൈവദാസന്മാരോട് എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. മുകളിൽ എല്ലാവർക്കും വേണ്ടി റിഫ്രഷ്മെന്റ് ഒരുക്കിയിട്ടുണ്ട്. സാവകാശമുള്ളവർ ഭവനത്തിൽ വന്ന് പ്രാർത്ഥിച്ച് തിരിയണമെന്ന് ഓർമ്മിച്ചോടും സഭയോടും കുടുംബാംഗങ്ങളോടും പ്രത്യേകം നന്ദി പറയാം. ഊരിയേക്കട്ടെ.